ഡോക്ടർ ആക്ച്വലി ഞാൻ 2006 വരെ എൻ്റെ പ്രവാസി ജീവിതം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ 2019 ആയപ്പോൾ ആണ് എനിക്ക് ഈ ഒരു ഹെയർ ലോസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അത് ഫ്രണ്ട് സൈഡിൽ ആയി തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. അപ്പോൾ നമുക്ക് അന്നേ വരെയുള്ള ഇൻഫർമേഷൻ പ്രകാരം എല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യ ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ആക്ച്വലി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു നമുക്ക് നാട്ടിൽ ഇതിനുള്ളൊരു സോഴ്സ് ഉണ്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഹെയറോഡെൻ്റ് എന്നൊരു സ്ഥാപനത്തെ കുറിച്ച് ഇങ്ങനെ അറിയുന്നതും ഡോക്ടർ ശ്രീനാഥിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ 2020 നാട്ടിൽ വെക്കേഷൻ വരുന്ന സമയത്ത് അപ്പോൾ അതിനുമുമ്പ് എനിക്ക് ഡയറക്റ്റ് ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ സ്ഥാപനത്തെക്കുറിച്ചോ എനിക്ക് അവിടെ നിന്ന് അപ്രോച്ച് ചെയ്യാനായിട്ടൊരു ഇത് തോന്നിയില്ല. ബേസിക്കലി മാക്സിമം ഇൻപുട്സ് കളക്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും വീഡിയോസ് നോക്കിയപ്പോഴത്തേക്ക് അതിലൊരു നമുക്ക് ഇൻറ്റേർണലി തോന്നുന്ന കുറേ ഡൗട്ട്സ് തന്നെ ഡോക്ടർ നമ്മൾ എന്താണോ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആൻസർ ഉൾപ്പെടെയുള്ള വീഡിയോസ് അതിനകത്ത് കണ്ടു. അപ്പോൾ ആ സ്ഥാപനത്തെക്കുറിച്ച് പിന്നെ കടവന്ത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ എനിക്ക് വന്ന് ഡയറക്റ്റ് എൻക്വയറി ആണെങ്കിൽ പോലും ഒരു നിയർ ബൈ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതും കൂടി ഞാൻ നോക്കി. ബട്ട് ബേസിക്കലി എനിക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് എനിക്ക് ആകർഷണീയമായിട്ട് തോന്നിയത് ഡോക്ടറിൻ്റെ വീഡിയോസാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ഡൗട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇത് എങ്ങനെയായിരിക്കും എൻ്റെ ട്രീറ്റ്മെൻറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 2019 20 വെക്കേഷൻ കൂടെ വരാൻ സമയത്ത് കോവിഡ് വന്നു. അപ്പോൾ ടോട്ടലി എൻ്റെ ലീവ് ആയി, ആനുവൽ ലീവ് അത് ബ്ലോക്ക്ഡായി. 2021 സെക്കൻഡ് കോവിഡ് വേവ് വന്നു. 2022 ബിഗിനിങ്ങിൽ ആക്ച്വലി സോറി ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ ഞാൻ ഡോക്ടർ ശ്രീനാഥിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അവരെ എനിക്ക് ഹെയറോഡെൻ്റെ നമ്പറുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കോവിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം ബുക്ക്ഡായി. പിന്നെ ഞാൻ ജൂൺ മന്തിൽ വീണ്ടും അപ്രോച്ച് ചെയ്തു. അപ്പോൾ പറഞ്ഞു സെപ്റ്റംബറിൽ 14th or 15th ആ ഒരു ടൈമിൽ കിട്ടും അത്. പക്ഷേ എന്നാലും ഡോക്ടറെ വന്ന് വൺ ടൈം മീറ്റ് ചെയ്ത് ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്ത ശേഷം മാത്രം അത് ഫർദർ പ്രൊസീഡിങ്സ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ മീറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 3rd ആണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് അറ്റ്മോസ്ഫിയറും പേഴ്സണലി എനിക്ക് ഇഷ്ടമായി ഇവിടുത്തെ. പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഇതുണ്ടായിരുന്നു. എൻ്റെ റിപ്പോർട്ട് ഞാൻ ഡോക്ടറെടുത്ത് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ 14th and 15th എനിക്ക് അത് കൺഫേം ആയിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ എനിക്ക് അറ്റ് എ ടൈം 4 ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ രീതിയിലുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. കാരണം ടോട്ടലി അറൗണ്ട് 3000 grafts അടുത്ത് എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിരുന്നു 1 ഡേ മാക്സിമം അപ് ടു 1500 grafts വരെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതും നമുക്കൊട്ടും പെയിൻഫുൾ അല്ലാത്ത ഒരു രീതിയിലുള്ള ഇതായിരുന്നു. അതിന് അതിപ്പോൾ ഏത് ഓപ്പറേഷൻ അനസ്തീഷ്യയുടേതായിട്ടുള്ള ഒരു ലൈഫ് പെയിൻസ് അന്ന് ഫീൽ ചെയ്യുന്നുള്ളത്. അതായത് ശരിക്കും ബാക്കിയുള്ളതൊന്നും ഒരു ഇവിടുത്തെ ആംബിയൻസ് വെച്ചിട്ട് തന്നെ നമ്മളതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് തന്നെ നമ്മളൊന്ന് പൊരുത്തപ്പെട്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് ഡേ കഴിഞ്ഞ് എനിക്ക് എല്ലാ രീതിയിലും ഫസ്റ്റ് ഇവിടുത്തെ 2 ഡേയ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഇതുമായിട്ട് വന്നിട്ട് ഡോക്ടർ വളരെ കമ്പൾസറി ആയിട്ട് പറഞ്ഞിരുന്നു 5 ഡേയ്സ് നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം. ആഫ്റ്റർ 5 ഡേയ്സ് ആക്ച്വലി അതിനുള്ള മെഡിസിൻസും ഉണ്ട്. സോ 10th ഡേ കംപ്ലീറ്റ് ആയി 11th ഡേയിലാണ് ഞാൻ വരുന്നത് ഫസ്റ്റ് വാഷിംഗ് കഴിഞ്ഞിട്ട്. ഇതേവരെയുള്ള എനിക്ക് ഇതിലുള്ള റിസൾട്ടിൽ തീർച്ചയായിട്ടും ഞാൻ നോക്കാം. തുടക്കത്തിൽ എനിക്ക് കാര്യം ഒന്ന് കിടന്നുറങ്ങുന്നില്ലേ, അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും അതിനൊരു കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനുശേഷം ഒരു ഡോക്ടർ പറഞ്ഞിരുന്നു ആഫ്റ്റർ 5th ഡേ ആയിരിക്കും നമ്മുടെ ഈ പുറമേയുള്ള ഇത് സർജറി ചെയ്ത് കഴിഞ്ഞ ശേഷം ലൈറ്റായിട്ട് പെയിൻ ഉണ്ടാവും. അതും ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ റിക്കവേർഡ് ആണ്. ഞാനിപ്പോൾ ഒരു ഹാർഡ്ലി 1 മന്ത് വെക്കേഷൻ വന്ന ആളാണ്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ പോകാൻ നിൽക്കുവാണ്. അപ്പോൾ ഇതേവരെയുള്ള എനിക്ക് ഹെയറോഡെൻ്റെ സർവീസിൽ ഞാൻ നിറച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് സത്യം പറഞ്ഞത്. നല്ല തിക്ക് മുടി ആയതുകൊണ്ടാണ്. അപ്പോൾ വളരെ ലൈറ്റ് മുടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ഡെൻസിറ്റി ചെയ്താലും അത്രയ്ക്ക് എത്ര ചിലപ്പോൾ ഡെൻസിറ്റി അച്ചീവുള്ളൂ. നമ്മുടെ നല്ല തിക്ക് മുടിയും കൂടെ ആയതുകൊണ്ട് നല്ല പോലെ വന്നിട്ടുണ്ട്. നമ്മൾ ഫുൾ റിസൾട്ട് വന്നിട്ട് മുടി മുഴുവൻ ട്രിം ചെയ്താൽ ലുക്കാണ്. അത് തീർച്ചയായിട്ടും ഞാൻ വീട്ടിൽ നിന്ന് എസ്പെഷ്യലി ഇന്ന് മോർണിംഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ വൈഫ് പ്രത്യേകിച്ച് ഇതെല്ലാം കൃത്യമായിട്ട് നോക്കുന്നതാണ്. ആള് അത് കൃത്യമായിട്ട് ഇത് കണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എവിടെ നമ്മളൊരു നോർമലി ഒരു സലൂണിൽ പോയിട്ട് നമ്മൾ ട്രിം ചെയ്ത പോലെ ഇരിക്കുന്ന മുടി അല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് ശേഷമുള്ള മുടിയാണെന്നുള്ള സ്മെല്ലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല ഒന്നും ഉണ്ടായില്ല. നമ്മൾ പൊതുവേ മെഡിസിൻസ് ഇപ്പം അങ്ങനെ പറയാറില്ല. പക്ഷെ നമ്മുടെ കേസിൽ നമ്മുടെ ഏജ് എന്നെ 45 35-40+ ആയിട്ടുള്ള ആളായത് കൊണ്ട് മെഡിസിൻ കൂടെ എടുത്താൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് ആവും. മെയിൻറ്റെയിൻ ചെയ്യാണ് നമ്മൾ വെച്ച മുടിക്ക് വേണ്ടിയിട്ടല്ല, എക്സിസ്റ്റിംഗ് മുടിക്ക് വേണ്ടിയിട്ടാണ് ബേസിക്കലി മരുന്ന് പറയുന്നത്. വെച്ച മുടിക്കും കൂടെ പക്ഷേ ലൈഫ് കൂടുതൽ കിട്ടും. തീർച്ചയായിട്ടും അതും കണ്ടിന്യൂ ചെയ്യാൻ നടത്തും. എന്റെ ഒരു ഏജ് ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഇടയിൽ ബുദ്ധിമുട്ട് വന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്താറ്.
മെഡിസിൻസ്. അപ്പം വലിയ വിഷയമുള്ള കാര്യമില്ല. പിന്നെ വേറെ ഇനിയിപ്പം ഇനിയിപ്പം നമുക്ക് നോക്കാം, ഇപ്പം വരുന്ന ദിവസങ്ങളിൽ ഷെഡായി പോകും. ഫോർത്ത് മന്ത് മുതൽ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫോർത്ത് മന്തില് തിന്നു മുടിയായിരിക്കും, പിന്നെ തിക്കായിട്ട് വരിക ചെയ്യുക. അങ്ങനെ ഒരു വൺ ഇയർ കൊണ്ടാണ് മാക്സിമം ഡെൻസിറ്റി വരിക. എന്നിട്ട് വൺ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് തീരെ ഒരു പോരായ്മ തോന്നുകയാണെങ്കിൽ നമുക്ക് ഫിൽ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ. ഇതുവരെയാണ് എനിക്ക് റിസൾട്ട് ചെയ്യാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇവിടുത്തെ സർവീസിൽ ഞാൻ ഇതാണ് എനിക്ക് ക്ലിനിക്കിനെ പറ്റിയും ഡോക്ടറെ കുറിച്ചും ഇവിടുത്തെ സർവീസിനെ കുറിച്ചും പറയാറുള്ളത്. താങ്ക് യു.